ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോകൾക്കും നല്ലവരായ എല്ലാ വ്യൂവേഴ്സിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ചു. അതിന് നന്ദി അറിയിക്കുന്നു. തുടർന്നും എന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ തയ്യാറാക്കുവാൻ വേണ്ടി പോകുന്നത് അമ്പഴങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ അമ്പഴങ്ങ ഇതേ രീതിയിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അമ്പഴങ്ങയെ ഹോക്ക് പ്ലം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇതിനൊന്ന് സ്ട്രെയിനറിൽ വെച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് വേഗേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ ആവുന്നുണ്ടെന്ന് വരെ മതി. അടുത്തതായിട്ട് ഞാൻ ചീനിച്ചട്ടിയിലേക്ക് കടുക് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ല രീതിയിൽ ചൂടാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നു. കടുകൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അമ്പഴങ്ങയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആകാം. നല്ല രീതിയിൽ ഇതാ ഇവിടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസുള്ള ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളി 2 കുടം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റുന്നു. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. നല്ല രീതിയിൽ ഇളക്കി
കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ച മണം ഒന്ന് മാറി നല്ല മൂത്ത മണം വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാനിനി ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നു നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ലൊരു ഗ്രേവി ആയിട്ട് വരണം ഇതേ രീതിയിലാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അമ്പഴങ്ങ അതിലേക്കിട്ട് കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ആരും ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് കടുക് പരിപ്പാണ് ചേർത്തത് ചൂടാക്കി വെച്ചിരുന്ന കടുക് പരിപ്പാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ തയ്യാറായി ഇത് ഞാനൊരു ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ അച്ചാറാണിത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ചൂടാക്കാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടായതിനു ശേഷം ആ നല്ലെണ്ണ നമ്മുടെ അമ്പഴങ്ങ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലെണ്ണ ദീർഘനാൾ കേടാവാതിരിക്കുകയും അതേപോലെ തന്നെ നമുക്ക് 3 ദിവസത്തിന് ശേഷം ഈ അച്ചാർ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക